ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. എൻ്റെ പേര് നസീം എന്നാണ്. നിങ്ങളൊരു സ്ട്രീറ്റിൽ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. അതും വളരെ ക്രൗഡ് നിറഞ്ഞൊരു സ്ട്രീറ്റ്. ആ ഒരു സ്ട്രീറ്റിൻ്റെ റോഡിൻ്റെ ഒരു സൈഡിൽ കൂടെ ഒരു പാത ഉണ്ടായിരിക്കുമല്ലോ. ആ ഒരു പാതയിൽ കൂടെ നിങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഓപ്പോസിറ്റ് ഒരുപാട് ആട്ടോകൾ നിർത്തിയിട്ടിട്ടുണ്ട്. അതിൻ്റെ അതുപോലെ തന്നെ ഒരുപാട് വലിയ വലിയ കടകളുണ്ട്. നല്ലൊരു ക്രൗഡ് നിറഞ്ഞൊരു സ്ട്രീറ്റാണ്. സോ ഒരുപാട് വെഹിക്കിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. ഒരുപാട് പേര് നിങ്ങളെയും ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. ഇതേ സമയത്ത് നിങ്ങൾ ആ ഒരു സ്ട്രീറ്റിൻ്റെ ആ ഒരു പാതയിൽ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലൊരു പാത ഉണ്ടായിരിക്കുമല്ലോ. അവിടെ ഒരു പെൺകുട്ടിയുടെ അടുത്ത് ഒരാൾ സംസാരിച്ചുകൊണ്ട് നിന്നിട്ട് പെട്ടെന്ന് ആ ഒരു പെൺകുട്ടി അയാൾ ആക്രമിക്കുകയാണ്. ആക്രമിച്ചിട്ട് അയാളുടെ കയ്യിലുണ്ടായിരുന്ന കത്തി വെച്ചിട്ട് ആ ഒരു പെൺകുട്ടിയുടെ വയറ്റിൽ കുത്തുകയാണ്. വളരെ ക്രൂരമായിട്ട് കുത്തുകയാണ്. കുത്തി വയറ് വലിച്ച് കീറുകയാണ്. അതിനുശേഷം ആ ഒരു പെൺകുട്ടി എതിർത്ത സമയത്ത് തറയിൽ വീണ് മയങ്ങി വീണതിന് ശേഷം ഉണ്ടായിരുന്ന ബോധം കൊണ്ട് ആ ഒരു പെൺകുട്ടി എതിർത്തപ്പോൾ ആ ഒരു പെൺകുട്ടിയെ കുത്തിയ കത്തി എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടിയുടെ കയ്യിൽ കൂടെ കുത്തി കയറിപ്പോയി. ഇതിനുശേഷം ആ ഒരു കത്തി വലിച്ചൂരി എടുത്ത് നോക്കിയപ്പോൾ ആ ഒരു കത്തി വളഞ്ഞിരിക്കുകയാണ്. സോ വളഞ്ഞിരിക്കുന്ന ഈ ഒരു കത്തി അയാൾ റോഡിൽ വെച്ചിട്ട് ചവിട്ടി നൂത്തു. നൂത്തതിന് ശേഷം വീണ്ടും ആ ഒരു പെൺകുട്ടിയെ വീണ്ടും ക്രൂരമായിട്ട് കുത്തുകയാണ്. കുത്തി കുത്തി അവസാനം ആ ഒരു പെൺകുട്ടി മരിച്ചുപോയി. മരിച്ചുപോയതിന് ശേഷവും ജീവൻ ആ ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്നും വിട്ടുപോയതിന് ശേഷവും അയാൾ നിർത്തിയില്ല. വീണ്ടും അയാൾ 25-ലധികം കുത്തുകൾ ആ ഒരു പെൺകുട്ടിയെ കുത്തുകയാണ്. ഇത് നിങ്ങൾ കാണുന്ന സമയത്ത്, ഈ ഒരു കുത്ത് കണ്ട സമയത്ത് തന്നെ നിങ്ങൾ അയാൾക്കെതിരെ ചാടി വന്നിട്ട് അയാളെ എതിർക്കോ, അയാളടുത്ത് കുത്തരുത് എന്ന് വന്നിട്ട് അയാളെ പിടിച്ച് മാറ്റാൻ ശ്രമിക്കോ, ഇല്ലെങ്കിൽ നിങ്ങളിത് കണ്ട് പേടിച്ച് അവിടെ നിന്ന് ഓടിപ്പോവോ, ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെയൊക്കെ വിളിച്ച് കൂട്ടിയിട്ട് നിങ്ങൾ ആ ഒരു പെൺകുട്ടിയെ കുത്താതിരിക്കാനായിട്ട് അയാളെ പിടിച്ച് മാറ്റാൻ ശ്രമിക്കോ. എന്തായിരിക്കും നിങ്ങൾ അവിടെ ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കാം. എടാ, ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചൊരു കാര്യമാണോ, ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ സംഭവിക്കും എന്നുള്ളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, എടാ ഇത് നമ്മുടെ നാട്ടിൽ സംഭവിച്ചൊരു കാര്യമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, യെസ്, ഇത് നമ്മുടെ നാട്ടിൽ സംഭവിച്ചൊരു കാര്യമാണ്. ഇതിൻ്റെ ഒരു CCTV ഫൂട്ടേജും റീസെൻ്റ് ടൈമിൽ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഒരു CCTV ഫൂട്ടേജ് ഞാൻ കണ്ട സമയത്ത്, സത്യം പറഞ്ഞാൽ എനിക്കത് കണ്ട് കഴിഞ്ഞിട്ടൊരു 4 ദിവസമായിട്ടും ഒരു 5 ദിവസമായിട്ട് പോലും അതിൻ്റെ ആ ഒരു വല്ലാത്ത രീതിയിൽ എന്നെ ഇങ്ങനെ ഡിസ്റ്റർബൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത്രമാത്രം വളരെ വലിയ രീതിയിൽ ഒരു ഡിസ്റ്റർബൻസ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് എനിക്കത് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ആ ഒരു വീഡിയോയിൽ ആ ഒരു പെൺകുട്ടിയെ അയാൾ കുത്തുന്ന സമയത്ത് നമുക്ക് ആർക്കും കണ്ടിരിക്കാൻ കഴിയുന്നില്ല. നമുക്ക് കണ്ടിരിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ അത്രമാത്രം ക്രൗഡുള്ള ഒരു സ്ട്രീറ്റ്, അത്രമാത്രം വണ്ടികൾ ആ ഒരു പെൺകുട്ടി ആ റോട്ടിലോട്ട് കുത്തുന്ന സമയത്ത് ആ ഒരു വണ്ടികൾ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് രണ്ട് ആൾക്കാർ കടയുടെ സൈഡിൽ നിന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എത്തി ആ ഒരു പെൺകുട്ടിയെ കുത്തുന്നത് നോക്കുകയാണ്. കുറച്ച് ആൾക്കാർ ആട്ടോ സൈഡിൽ കിടക്കുന്നുണ്ട്. ആട്ടോയിലിരുന്നുകൊണ്ട് അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറേ അധികം ആൾക്കാർ റോഡിൽ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരെല്ലാവരും ഈ ഒരു പെൺകുട്ടി അയാളെ കുത്തുന്ന നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫൈനലി ആ ഒരു പെൺകുട്ടി മരിച്ചു എന്നുള്ളൊരു കാര്യം അയാൾ ഉറപ്പുവരുത്തിയതിന് ശേഷം അയാൾ അവിടെ നിന്ന് എണീക്കുകയാണ്. എണീച്ചതിന് ശേഷം തൊട്ടടുത്ത് ഇരിക്കാനുള്ളൊരു സ്ഥലമുണ്ട്. അവിടെ പോയിട്ട് ആ രക്തം നിറഞ്ഞ് വാർന്ന് വീണുകൊണ്ടിരിക്കുന്ന ആ കത്തിയും വെച്ചുകൊണ്ട് അയാൾ അവിടെ ഇരിക്കുകയാണ്. അയാൾ അവിടെ ഇരുന്നു. അപ്പോഴും ആരും ഒന്നും പ്രതികരിച്ചിട്ടില്ലായിരുന്നു. ഇതിനുശേഷം ഫൈനലി ഏതോ ഒരു വ്യക്തി തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിച്ചു. ഫൈനലി കുറച്ച് കഴിഞ്ഞ് പോലീസ് ഓഫീസേഴ്സ് വന്നു അയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. സോ ഇതെവിടെയാണ് സംഭവിച്ചെന്നുള്ളൊരു കാര്യം നിങ്ങളുടെ മൈൻഡിൽ ചിന്തിക്കുന്നുണ്ടായിരിക്കും. സോ അതെവിടെയാണ് സംഭവിച്ചെന്നുള്ളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഡൽഹിയിലെ രോഹിണി വിജയ വിനാർ എന്ന് പറയുന്നൊരു സ്ട്രീറ്റ് ഉണ്ട്. ഡൽഹി നമുക്കറിയാലോ ഇന്ത്യയുടെ ക്യാപിറ്റൽ സിറ്റിയാണ്. ഡൽഹി പോലും അത്രമാത്രം ക്രൗഡുള്ള ഒരു സിറ്റിയാണ്. അപ്പോൾ ഈ ഒരു രോഹിണി വിജയ വിനാർ എന്ന് പറയുന്ന ഈ ഒരു സിറ്റിയും എത്രമാത്രം ക്രൗഡ് കാണും എന്നുള്ളൊരു കാര്യം നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതും ഒരു സൺഡേ ദിവസം, അത് നമ്മുടെ February 2021 10-ാം തീയതിയായിരുന്നു ഈ ഒരു സംഭവം നടന്നത്. വൈകിട്ട് ഒരു ഈവനിങ് ടൈമിൽ ആ ഒരു പെൺകുട്ടി തൻ്റെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയാണ്. ഹോസ്പിറ്റലിലെ ജോലി കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് ഈ ഒരു സംഭവം നടന്നത്. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, ആരായിരിക്കും ആ ഒരു വ്യക്തി, എന്തിനാ ഒരു പെൺകുട്ടിയെ കുത്തി, ഇതിനെല്ലാം കാരണം എന്താണ്, ഇത്രമാത്രം ആ ഒരു പെൺകുട്ടിയുടെ അടുത്ത് വൈരാഗ്യം വരാൻ, ഇത്രമാത്രം വളരെ ക്രൂരമായിട്ട് ആ ഒരു പെൺകുട്ടിയെ കുത്തിക്കൊല്ലാനായിട്ട് അയാൾക്ക് എന്താണ് ഇത്രമാത്രം ദേഷ്യം ഉണ്ടായിരുന്നത്, ഇതിനെല്ലാം കാരണം എന്താണ്, അയാൾ ഇത് ചെയ്യാനുള്ള മോട്ടീവ് എന്താണ് എന്നുള്ളൊരു കാര്യങ്ങൾ നിങ്ങൾക്കൊരു സംശയം വരും. അതിൻ്റെ അതുപോലെ തന്നെ എന്തുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ ചിന്തിച്ചോ. അത് നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. ബട്ട് അയാൾ എന്തിനങ്ങനെ ചെയ്തു എന്നുള്ളൊരു കാര്യമായിരിക്കും നിങ്ങൾ ചിന്തിച്ചിട്ടുള്ളത്. സോ ഈ ഒരു കേസാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഈ ഒരു കേസ് നമ്മളിന്ന് നോക്കുന്നതിനൊരു കാരണമുണ്ട്. അത് ഞാൻ ഫൈനലി പറയുന്നതായിരിക്കും. ബട്ട് ഇതെല്ലാം നമ്മൾ നോക്കുന്നതിന് ആദ്യമേ പറയാനുള്ള ഒരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവായി എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കണോട് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. സോ അവിടെ എന്താണ് സംഭവിച്ചെന്നുള്ളൊരു കാര്യം, ആരാണ് ആ ഒരു പെൺകുട്ടി എന്നും ആരാണ് ആ ഒരു വ്യക്തി എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാൻ തുടങ്ങാം. ഈ ഒരു പെൺകുട്ടിയുടെ പേരെന്ന് പറയുന്നത് നീലു എന്നാണ്. ഏകദേശം ഒരു 26 വയസ്സിനുള്ളിലാണ് പ്രായമുള്ളത്. ആ ഒരു രോഹിണി വിജയ വിനാർ എന്ന് പറയുന്ന ആ ഒരു സ്ട്രീറ്റ് ഉണ്ടല്ലോ, ആ ഒരു സ്ട്രീറ്റിൻ്റെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലാണ് ഈ ഒരു നീലു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഈ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച വ്യക്തിയുടെ പേരെന്ന് പറയുന്നത് ഹാരിസ് മെഹ്ത്ത എന്നാണ്. ഈ ആൾക്ക് ഏകദേശം ഒരു 30-40 വയസ്സിന് അടുപ്പിച്ച പ്രായമുണ്ട്. അപ്പോൾ ഇവർ കല്യാണം കഴിച്ച് 2-3 മാസം അവർ സന്തോഷമായിട്ട് ജീവിച്ചു പോയി. അങ്ങനെ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം നീലു ജോലിയൊക്കെ കഴിഞ്ഞിട്ട്
വീട്ടിൽ വരുന്ന സമയത്ത് ഈ ഒരു ഹാരിസ് മെഹ്ത പറഞ്ഞൊരു കാര്യം, നീ ഇനി മുതൽ ജോലിക്ക് പോകണ്ട, നീ വീട്ടിൽ ഒരുപാട് ജോലികളുണ്ട്, സോ ആ ജോലിയൊക്കെ നോക്കിക്കൊണ്ട് നീ വീട്ടിൽ തന്നെ ഇരുന്നോളൂ എന്നുള്ളൊരു കാര്യം ഹാരിസ് മെഹ്ത നീലുവിൻ്റെ അടുത്ത് പറഞ്ഞത്. സോ ഇത് പറഞ്ഞ് ഇത് കേട്ട സമയത്ത് തന്നെ നീല പറഞ്ഞൊരു കാര്യം, ഞാൻ കഷ്ടപ്പെട്ട് നേടിയെടുത്തൊരു ജോലിയാണ്, ഇന്നത്തെ കാലത്ത് ഒരു ജോലി കിട്ടുക എന്ന് പറഞ്ഞൊരു കാര്യം വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. സോ അപ്പോൾ എനിക്കൊരു ജോലി കിട്ടിയിട്ട് ആ ഒരു ജോലി വിട്ടിട്ട് വീട്ടിൽ വന്നിരിക്കുക എന്ന് പറഞ്ഞൊരു കാര്യം എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ദൈവദിനി ഇതിനെ പറ്റിയിട്ട് സംസാരിക്കരുത്, എനിക്ക് ജോലിക്ക് പോയേ പറ്റൂ, ഞാൻ ആ ഒരു ജോലി വിടില്ല എന്നുള്ളൊരു കാര്യം നീല പറഞ്ഞു. ഇത് കേട്ടതിന് ശേഷം ഹാരിസ് മെഹ്തയ്ക്ക് ഒരു ഡൗട്ട് വരാൻ തുടങ്ങി. ഓക്കെ, ഹാരിസ് മെഹ്ത ചിന്തിച്ചൊരു കാര്യം, ഇനി ഹോസ്പിറ്റലിലെ ഈ ഒരു പെൺകുട്ടിക്ക്, അതായത് നീലുവിന് ആരെങ്കിലുമായിട്ടൊരു അഫയർ ഉണ്ടോ, എനിക്ക് പ്രായം കുറേ കൂടുതലായത് തന്നെ മേ ബി ആരെങ്കിലുമായിട്ടൊരു അഫയർ ഉണ്ടാവുമോ എന്നുള്ളൊരു ചിന്ത ഈ ഒരു ഹാരിസ് മെഹ്തയ്ക്ക് വരാൻ തുടങ്ങി. ഫൈനലി ആ ഒരു ചിന്ത വളരെ വലിയ രീതിയിൽ മൂർച്ഛിക്കാൻ തുടങ്ങി. എന്നിട്ട് ഫൈനലി ഹാരിസ് മെഹ്ത അത് നീലുവിൻ്റെ അടുത്ത് തന്നെ ചോദിച്ചു, നീ ഇങ്ങനെ ജോലിക്ക് പോകണം പോകണം എന്നുള്ളൊരു കാര്യം നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിനക്കിനി ഹോസ്പിറ്റലിൽ ആരെങ്കിലുമായിട്ട് ഒരു അഫയർ ഉണ്ടെങ്കിൽ നീ അത് തുറന്ന് പറഞ്ഞോളൂ എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ട് നീ ഇല്ലാന്നുണ്ടെങ്കിൽ നീ ഇനി ജോലിക്ക് പോകണ്ട, അങ്ങനെ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എന്നുള്ളൊരു കാര്യങ്ങൾ വെച്ചപ്പോൾ നീല് പറഞ്ഞു, ഇല്ല എനിക്ക് ജോലിക്ക് പോകാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അത് ഒരു ഭീഷണിയായിട്ട് ഹാരിസ് മെഹ്ത അന്ന് പറഞ്ഞൊരു സമയത്ത് അത് കേട്ടപ്പോൾ തന്നെ നീലു ഓക്കെ ഞാനിനി ഇവിടെ നിന്നാൽ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഫൈനലി അവിടെ നിന്നും ഇറങ്ങി നീലുവിൻ്റെ വീട്ടിലേക്ക്, അച്ഛൻ്റെ അമ്മയും താമസിക്കുന്ന വീട്ടിലേക്ക് വന്ന് താമസിക്കാൻ തുടങ്ങി. ആൾറെഡി നീലുവിനൊരു കല്യാണമായിട്ടുണ്ടായിരുന്നു, കല്യാണം കഴിഞ്ഞ് ഡൈവേഴ്സ് ആയതിന് ശേഷമാണ് മാട്രിമോണിയ വഴി ഈ ഒരു ഹാരിസ് മെഹ്തയുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അവർ തമ്മിലൊരു കല്യാണം കഴിഞ്ഞത്. കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളായിരുന്നുള്ളൂ. ഇതിനുശേഷം വീണ്ടും അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ വന്ന് താമസിക്കാൻ തുടങ്ങിയതിന് ശേഷം നോർമലായിട്ട് നീലു എന്നും ഹോസ്പിറ്റലിൽ ജോലിക്ക് പോകുന്നത് എനിക്ക് ജോലിക്കും പോകാൻ തുടങ്ങി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് April 10 2021 ഒരു സൺഡേ ദിവസം ഒരു ഈവനിങ് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരാനായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് രോഹിണി വിജയ വിനാർ എന്ന് പറഞ്ഞ ആ സ്ട്രീറ്റിൽ കൂടെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെ നടന്ന് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹാരിസ് മെഹ്ത തൊട്ടടുത്തുള്ളൊരു മാർക്കറ്റിൽ നിന്നൊരു കത്തി മേടിച്ച് ആ കത്തി ഒളിപ്പിച്ച് വെച്ചിട്ട് നീലുവിൻ്റെ ഫ്രണ്ടിൽ നീലു വരുന്നതും കാത്തങ്ങനെ നിന്നിട്ട് നീലു വന്ന സമയത്ത് നീലുവിൻ്റെ കയ്യിൽ കയറി മുറുകെ പിടിച്ചു നീലു ഓടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അവൾ പെട്ടെന്ന് തന്നെ അവരെ കൈയൊക്കെ വിട്ട് അവിടെ നിന്ന് കൊതിരി മാറാനൊക്കെ നോക്കിയിട്ട് നീലുവിന് അവിടെ നിന്ന് മാറാൻ പറ്റിയില്ല. അവിടെ നിന്ന് തന്നെ കയ്യിൽ കരുതി വെച്ചിരുന്ന കത്തി എടുത്തിട്ട് വളരെ ക്രൂരമായിട്ട് നീലുവിൻ്റെ വയറ്റിൽ കുത്താണ്, കണ്ടിന്യൂസ് ആയിട്ട് കുത്തി. അത് കണ്ടുകൊണ്ട് ഒരുപാട് ജനങ്ങൾ ആ ഒരു സ്ട്രീറ്റിലുണ്ടായിരുന്നു, തൊട്ടടുത്ത ആട്ടോ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഫൈനലി ഒരുപാട് കാറും വണ്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. തൊട്ടടുത്തുള്ള കടയിൽ ആൾക്കാർ ചായ പിടിച്ചുകൊണ്ടിരുന്ന മൂന്ന് നാല് ആൾക്കാർ എണീച്ച് എത്തി അവിടെ എന്താണ് സംഭവിച്ചെന്നുള്ളൊരു കാര്യം നോക്കിക്കൊണ്ടിരുന്നു. അവിടെ ഉണ്ടായിരുന്ന സ്ട്രീറ്റിലൊക്കെ തന്നെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോയിക്കൊണ്ടിരുന്നു. ഈ ഒരു സമയത്താണ് ഈ ഒരു ഹാരിസ് മെഹ്ത എന്ന് പറഞ്ഞ ആ ഒരു പേഴ്സൺ തൻ്റെ സ്വന്തം വൈഫിനെ അവിടെ ഇട്ട് കുത്തുന്നത്. കുത്തി കുത്തി ഫൈനലി ആ നീലു തളർന്ന് വീണു. തളർന്ന് വീണിട്ട് കിട്ടിയ ഒരു കുറച്ച് ആരോഗ്യം ഉണ്ടായിരുന്ന അത് വെച്ചിട്ട് കൈ വെച്ച് തടഞ്ഞിട്ട് കുത്തരുതെന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ കയ്യിലും കത്തി കുത്തിക്കയറി. അങ്ങനെ ഫൈനലി ഒരുപാട് കത്തി വെച്ച് കുത്തിയതിന് ശേഷം ആ കത്തി വളഞ്ഞു പോയി. ഒന്ന് ആലോചിച്ച് നോക്കാം, അപ്പോൾ എത്രമാത്രം ക്രൂരമായിട്ട് അയാൾ കുത്തിയിട്ടുണ്ടെന്നുള്ളൊരു കാര്യം. അവർ കത്തി വളഞ്ഞു പോയതിനു ശേഷം അയാളൊരു കത്തി എടുത്തിട്ട് ചുറ്റും നോക്കിയിട്ട് തറയിൽ വെച്ചിട്ട് ചവിട്ടി നൂത്തു. വളഞ്ഞിരുന്ന ആ ഒരു കത്തി ചവിട്ടി നൂത്തിട്ട് അപ്പോൾ ആ ഒരു സമയത്ത് നീലു മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ടും കണ്ടിന്യൂസ് ആയിട്ട് ഒരു 25 തവണ നീലുവിനെ കുത്തി എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഫൈനലി അവിടെ നിന്നും ആ ഒരു ചോര ഒലിച്ച് ആ ഒരു കത്തിയും എടുത്തുണ്ട്. അയാൾ തൊട്ടടുത്തിരിക്കാനുള്ളൊരു സ്ഥലമുണ്ട്, അവിടെ പോയിട്ടിരുന്നു. അപ്പോഴും ജനങ്ങളെല്ലാവരും അതുവഴി നോർമൽ കണക്കിനെ നോക്കിക്കൊണ്ട് പോയി. ഒരുപാട് ആൾക്കാർ ആ ഒരു കുത്തുന്ന കാര്യങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഫൈനലി ആ ഒരു നീലു കിടന്ന ആ ഒരു സ്ഥലം മൊത്തം, ആ സ്ട്രീറ്റിലെ ഒരു ഏരിയ മൊത്തം ബ്ലഡ് ഒഴുകാൻ തുടങ്ങി, ഫുള്ള് ബ്ലഡ് ആവാൻ തുടങ്ങി. ആ ഒരു സമയത്താണ് കുറച്ചധികം നേരം കഴിഞ്ഞപ്പോൾ ഏതോ ഒരു വ്യക്തി തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിച്ചു, ഇങ്ങനൊരു സംഭവം ഇവിടെ നടക്കാണ്, എത്രയും പെട്ടെന്ന് വരണം എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പോലീസ് ഓഫീസേഴ്സ് വന്നു. വന്നപ്പോൾ ഹാരിസ് മെഹ്ത അങ്ങനെ സ്റ്റൈലിന് അവിടെ ഇരിക്കാം, അയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ട് ഫൈനലി ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് എൻക്വയറി നടത്തുന്ന സമയത്താണ് ഒരു കാര്യം മനസ്സിലായത്. ഹാരിസ് മെഹ്ത അതിൻ്റെ അതുപോലെ തന്നെ നീലു ഇവർ രണ്ടുപേരും ഗുജറാത്ത് നാട്ടുകാരാണെന്നുള്ളൊരു കാര്യം മനസ്സിലായത്. ഫൈനലി അപ്പോഴും ഹാരിസ് മെഹ്ത പറഞ്ഞൊരു കാര്യം, അവൾക്കത് തന്നെ വേണം എന്നുള്ളൊരു കാര്യമായിരുന്നു ഹാരിസ് മെഹ്ത പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഫൈനൽ വരയ്ക്കും ഇന്നും നീലുവിന് ഒരു അന്യപുരുഷനുമായിട്ടൊരു ബന്ധമുണ്ടോ ഇല്ലേ എന്നുള്ളൊരു കാര്യം, ഒരു അഫയർ ഉണ്ടോ ഇല്ലേ എന്നുള്ളൊരു കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. ബട്ട് എങ്കിൽ പോലും അങ്ങനെ ഒരു ബന്ധം നീലുവിനുണ്ടെന്ന് വിചാരിക്കുക, എങ്കിൽ ആ ഒരു ഹസ്ബൻഡായിട്ടുള്ള ഹാരിസ് മെഹ്ത ചെയ്തത് ശരിയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, തെറ്റാണെന്ന് വിചാരിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം ഉറപ്പായിട്ട് കമൻറ്റിൽ ലീവ് ചെയ്യുക. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളൊരു കാര്യമൊന്ന് ആലോചിച്ച് നോക്കുക, ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ഇവിടെ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം, അതിൽ ആ ഒരു CCTV ഫുട്ടേജ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാസമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റില്ല, അത്രമാത്രം നിങ്ങളെ ആ ഒരു CCTV ഫുട്ടേജ് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും, അത്രമാത്രം വളരെ ക്രൂവാലിറ്റിയോടുകൂടിയാണ് അയാൾ ആ ഒരു പെൺകുട്ടിയെ കുത്തിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുമ്പിലേക്ക് കൊണ്ടുവരാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇന്നും ഒരുപാട് പെൺകുട്ടികൾ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ഒരു ഇൻഡിവിജ്വാലിറ്റിയോടുകൂടി തന്നെ ഒറ്റയ്ക്ക് ഒരു സ്വന്തം കാലിൽ നിന്ന് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന പെൺകുട്ടികളുണ്ട്, അവരും കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികളായിരിക്കും, അവരും പുതിയൊരു ജീവിതം സ്വപ്നം കണ്ട് വളരുന്ന പെൺകുട്ടികളായിരിക്കും, എങ്കിലും സ്വന്തം കാലിൽ സ്വന്തമായിട്ട് ജോലി നോക്കണം എന്ന് ആഗ്രഹിക്കുന്ന പെൺകുട്ടികളായിരിക്കും, അല്ലെങ്കിൽ ആരോ ആയിക്കോട്ടെ അത് ഒരു ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഇതുപോലെ പൊതു സ്ഥലത്ത് വെച്ചിട്ട് ഒരു ക്രൈം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആൾക്കാർ നോക്കാതിരിക്കുന്നത് അല്ലെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാതിരിക്കുന്നത് പ്രതികരിക്കാതിരിക്കുന്നത് ശരിയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, തെറ്റാണെന്ന് വിചാരിക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം കമൻറ്റിൽ ലീവ് ചെയ്യുക. കാരണം ഇന്നത്തെ ഒരു മോഡേൺ വേൾഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ വെള്ളപ്പൊക്കവും പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ നമ്മളെ കണക്കുള്ള യങ് ജനറേഷൻസിലായിരുന്നു ഇറങ്ങി എല്ലാവരും സഹായിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെ കണക്ക് സഹായിക്കുന്ന ജനങ്ങൾ ഉണ്ടായിട്ടും
എന്തുകൊണ്ട് അത്രമാത്രം വളരെ വലിയ രീതിയിൽ ക്രൗഡ് നിറഞ്ഞ ആ ഒരു സ്ട്രീറ്റിൽ ഒരാൾ പോലും ആ ഒരു പെൺകുട്ടിയെ കുത്താതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ കൂടെ തൊട്ടടുത്ത് കൂടെ മൂന്നാല് പേര് ചിറ്റുകയിലും കൊണ്ട് അതുവഴി നടന്നു പോയപ്പോഴും ആ ഒരു പെൺകുട്ടിയെ കുത്തുന്നത് നോക്കിക്കൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. സപ്പോസ് അയാൾ അടിച്ച് കൊല്ലണമെന്നല്ല ഞാൻ പറഞ്ഞത്, മാക്സിമം നിങ്ങളുടെ ഒരു സേഫ്റ്റി നോക്കിക്കൊണ്ട് തന്നെ അവരെ എതിർക്കാനായിട്ട് ആരെങ്കിലും നോക്കാതിരുന്നതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ള ഒരു കാര്യം കമൻറ്റിൽ എഴുതിയ. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹം എങ്ങോട്ടേക്കാണ് നോക്കി പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു അടയാളം കൂടിയാണ് ഇതെന്ന് പറയുന്നത്. ഇതുപോലൊരു സംഭവം വരുമ്പോൾ നമുക്ക് മാക്സിമം പ്രതികരിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളൊരു കാര്യം കമൻറ്റിൽ എഴുതിയ. ആൻഡ് അതുപോലെ തന്നെ ബേസിക്കായിട്ട് പറയാനുള്ളൊരു കാര്യം, നമ്മുടെ സമൂഹം ഇങ്ങനെയാണ്, ആരെങ്കിലും ഒരാൾ പ്രതികരിച്ചാൽ പോലും ബാക്കിയുള്ള ആൾക്കാർ പ്രതികരിക്കണമെന്നില്ല, നിങ്ങളാണ് നിങ്ങളുടെ സേഫ്റ്റി നോക്കുള്ളത്. ഇനി മുതൽ നിങ്ങളൊക്കെ പുറത്ത് വന്ന സമയത്ത് ഒരു പേപ്പർ സ്പ്രേ എങ്കിലും കയ്യിൽ കരുതിയിരിക്കുക. അങ്ങനെ കുത്തുന്നതിന് മുമ്പ് തന്നെ അയാളെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് വിഷഭിഷകമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പേപ്പർ സ്പ്രേ അടിച്ചിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുക. ഫൈനലി നിങ്ങൾ അതിൻ്റെ രീതിയിൽ ന്യായമായിട്ട് മൂവ് ആവാൻ നോക്കുക, നിയമപരമായിട്ട് മൂവ് ആവാൻ നോക്കുക. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതുപോലെ നമ്മുടെ സൈഡിൽ എവിടെയെങ്കിലും ഒരു ക്രൈം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു ക്രൈമൊന്നും ഒഴിവാക്കാനുള്ളൊരു മാനസികാവസ്ഥയെങ്കിലും നമ്മളൊന്ന് കൊണ്ടുവരിക. ജസ്റ്റ് നമ്മളെല്ലാവരും കൂട്ടത്തിൽ ആരെങ്കിലും കൊണ്ടുവന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടെ ചേർന്നിട്ടെങ്കിലും ആ ഒരു ക്രൈമൊന്നും ഒഴിവാക്കാൻ നോക്കുക. അങ്ങനത്തെ ഒരു മൈൻഡിലേക്ക് നമ്മുടെ സമൂഹം മാറണം. അതിൻ്റെ അതുപോലെ തന്നെ പ്രതികരണശേഷി നഷ്ടപ്പെട്ട് സമൂഹമായിട്ട് നിൽക്കരുത് എന്നുള്ളൊരു ബേസിക് ആയിട്ടുള്ള ഫാക്ട് പറഞ്ഞുകൊണ്ട് വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു CCTV ഫുട്ടേജ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു കുത്തുന്ന സമയത്ത് അത് ക്യാമറയിൽ വീഡിയോ എടുക്കുന്ന ആൾക്കാർ വരയ്ക്കും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്നെ വളരെ വലിയ രീതിയിൽ സങ്കടപ്പെടുത്തിയത്. ഇതൊരു പുതുമുള്ളൊരു കാര്യമല്ല, നമ്മുടെ സമൂഹം ഇങ്ങനെ തന്നെയാണെന്നുള്ളൊരു കാര്യം അറിയാം. ബട്ട് ഇതിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അതെങ്ങനെ മാറ്റം കൊണ്ടുവരാൻ പറ്റുമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എന്നുള്ളൊരു കാര്യം ഉറപ്പായിട്ട് കമൻറ്റിൽ എഴുതിയ. സ്വർത്ത് മറ്റൊരു വീഡിയോയിൽ കാണുന്നവർക്കും വീണ്ടും സന്ദീപം. Until then, Benazin signing off. We love you all. Tata, take care. Stay home. Tata, bye bye. Peace out, guys. Cheers. Love you all.